രാധാകൃഷ്ണൻ, രാവിലെ ദേശീയ ചാനലുകളിലൊക്കെ ഈ മോദിയുടെ ഒരു അഭിമുഖം ഉണ്ടായിരുന്നു. മോദി പറഞ്ഞിരുന്നു, ഞാൻ മുസ്ലിങ്ങൾക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല, മുസ്ലിം ഹിന്ദു എന്നൊന്നും പറഞ്ഞിട്ടില്ല, കൂടുതൽ കുട്ടികൾ ഉണ്ടാകുന്നത് മുസ്ലിങ്ങൾക്കാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു നയം എനിക്കില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ദേശീയ പ്രാധാന്യമുള്ളൊരു വാർത്ത വന്നിരിക്കുന്നു. പാകിസ്ഥാനിൽ നിന്ന് ഇങ്ങോട്ട് വന്ന 14 പേർക്ക് പൗരത്വം കൊടുത്തിരിക്കുന്നു. CAA നടപ്പാക്കിയിരിക്കുന്നു. CAA നടപ്പാക്കി കഴിഞ്ഞ ഒരു നിയമമാണ്. അതെ, കേരളത്തിലും അതെ. കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് പറയുന്നുണ്ട്. അത് ശുദ്ധമായ വിവരക്കേട് എന്നല്ലാതെ ഒന്നുമില്ല. ഒന്നാമത്, ഈ നിയമം നടപ്പിലാക്കുന്നത് മുഖ്യമന്ത്രിയും മന്ത്രിമാരുമല്ല. അതിൻ്റെ വ്യക്തമായതനുസരിച്ചിട്ട് ജില്ലാ കളക്ടർമാരാണ് അത് സംബന്ധിച്ച റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൽ പൗരത്വ പ്രശ്നങ്ങൾ പരിശോധിക്കുന്ന ഹോം മിനിസ്ട്രിയിലെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൊടുക്കുന്നതും അവരാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനം എടുക്കുന്നത്. അതിൽ ജില്ലാ കളക്ടർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിയമത്തിൽ പറയുന്ന നിയമവും ചട്ടവും അനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കാൻ കഴിയൂ. പിണറായി വിജയൻ പറയുന്ന അനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റില്ല. VD സതീശൻ പറയുന്ന അനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റില്ല. പക്ഷേ പിണറായി വിജയനും VD സതീശനും ജനങ്ങളെ പറ്റിക്കുന്നതിന് വേണ്ടി കേരളത്തിൽ നടപ്പാക്കില്ല എന്ന്, ഇന്ത്യയിൽ നടപ്പാക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഖാർഗെ ചുമ്മാ ഖാർഗെ പറയുന്നതിനെ നമ്മൾ മുഖവിലേക്ക് എടുക്കണ്ട. കാരണം ഖാർഗെ രണ്ടാം ഫിഡിലിരുന്നു കൊണ്ട് തെറ്റായ നോട്ട് വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. സെക്കൻഡ് ഫിഡിലാണ് ഇരിക്കുന്നത്, പക്ഷേ തെറ്റായ നോട്ടേ പുള്ളി വായിക്കുള്ളൂ. ശരിയായ നോട്ട് ഒന്നാം ഫിഡിലിരുന്ന് വായിക്കുന്നത് 3 പേരുണ്ട് അവിടെ. അതിലിപ്പോൾ 4-ാമനൊരാൾ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. അത് സോണിയുണ്ട്, രാഹുലുണ്ട്, പ്രിയങ്കയുണ്ട്, ഇപ്പോൾ വാദ്ര കൂടി വന്നേക്കാണ്. വാദ്രയെ വിളിക്കൂ, കോൺഗ്രസിനെ രക്ഷിക്കൂ എന്നാണ് അടുത്ത മുദ്രാവാക്യം. അതെ, മറ്റേ അമേഠിയിലെ വോട്ടർമാർ കരഞ്ഞു എന്ന് വാദ്ര. അതെ, മറ്റേ ഏഷ്യാനെറ്റിന്റെ ഇന്റർവ്യൂവിലും പറഞ്ഞിരുന്നു. അത് കേട്ടിട്ട് ഏഷ്യാനെറ്റിന്റെ ലേഖകനും കരഞ്ഞു എന്നാണ് ഞാൻ അറിഞ്ഞത്. ശരി, കാരണം ഇതിന്റെ സങ്കടം സഹിക്കുകയ്യാതെ ഏഷ്യാനെറ്റിന്റെ ലേഖകനും കരഞ്ഞുപോയി. കാരണം വാദ്രയെ വിളിച്ചു. ഇനി വരാൻ പോകുന്ന മുദ്രാവാക്യം ചിലപ്പോൾ 2 മണിക്കൂർ ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ടാകും. ഇനി വരാൻ പോകുന്ന ഒരു വാദഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാദ്രയെ വിളിക്കൂ, കോൺഗ്രസിനെ രക്ഷിക്കൂ എന്നാണ് ആ മുദ്രാവാക്യം മുന്നോട്ട് വെക്കുന്നതും. കേരളത്തിലെ നേതാക്കളായിരിക്കും ആദ്യം. കെ സി വേണുഗോപാൽ ആയിരിക്കില്ല. അതിൻ്റെ ഉത്തരവാദിത്വവും KC വേണുഗോപാൽ ആന്റണിയെ കൊണ്ട് ചെയ്യിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ഒരു മുതിർന്ന മനുഷ്യൻ അത് ചെയ്യട്ടെ എന്ന് കരുതിയിട്ട്. കാരണം അദ്ദേഹം കുടുംബത്തിന് വേണ്ടി നിൽക്കുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം കോൺഗ്രസ് എൻ്റെ മതമാണ് എന്ന് പറഞ്ഞു. ആ, എൻ്റെ മതമാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ആ കുടുംബമാണ്. ആ കുടുംബം ഇല്ലെങ്കിൽ കോൺഗ്രസ് ഇല്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുണ്ട്. ആ, അപ്പോൾ അതുകൊണ്ട് അതിന് അദ്ദേഹം തീർച്ചയായിട്ടും അദ്ദേഹം അത് പറയും. അദ്ദേഹം അത് പറയുന്നതിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ അതുകൊണ്ട് CAA എന്ന് പറയുന്നത് ഒരു നിയമമായി നടപ്പിലാക്കപ്പെട്ട് കഴിഞ്ഞ ഒന്നാണ്. അതിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ ഈ ഏഷ്യാനെറ്റ് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കേസ് നിലനിൽക്കുന്നുണ്ട് എന്നാണ്. ആ കേസ് നിലനിൽക്കട്ടെ. അതെ, അതിനെന്താ പ്രശ്നം? ആ കോടതിയിൽ കൊണ്ടുപോയിട്ട് ഹാരിസ് ബീരാനൊക്കെ കേസ് കൊടുത്തിട്ടുണ്ട്. അല്ല, ആ കേസിൽ ഇത് നടപ്പിലാക്കരുത് എന്ന് എങ്ങും പറഞ്ഞിട്ടില്ല. ഇല്ല, ആ കേസ് കൊടുത്തതിൽ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ഭരണഘടനയിലെ വകുപ്പുകളൊക്കെയാണ്. വകുപ്പുകൾ 25, 26. അല്ല, അതിനകത്ത് ഞാൻ വേറെ ചോദിക്കട്ടെ, ആരുടെ പൗരാവകാശങ്ങളാണ്, മൗലികാവകാശങ്ങളാണ് ഇന്ത്യയിൽ ഇതുമൂലം ലംഘിക്കപ്പെടുന്നത്? അതാണ് എനിക്കറിയേണ്ടത്. നിങ്ങളൊരു സ്ഥലത്ത് ചെല്ലണം, ഒരു കേസ് കൊടുക്കണമെന്ന് നിങ്ങൾക്കൊരു പരാതി ഉണ്ടാകണം. അന്യായം എന്നാണല്ലോ പറയണത്. ഒരു അന്യായം ഫയൽ ചെയ്തു എന്നാണ് പറയുന്നത്. ന്യായത്തിന് വേണ്ടി അന്യായം, ഇങ്ങനൊരു അന്യായമുണ്ട്, അതിൽ നിന്ന് നമുക്ക് ന്യായം കിട്ടണം എന്നാണ്. അങ്ങനെ അന്യായമായിട്ട് എന്താണ് നടന്നേക്കണം? ആരുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടിട്ടുണ്ട്? ആരുടെ അധികാരങ്ങൾ വേണ്ട എന്ന് വെക്കപ്പെട്ടിട്ടുണ്ട്? ആ ഒരു ചോദ്യമില്ലേ? ആരുടെയാണ്? ഒരാളുടെയും ഇല്ല. പിന്നെ ഇത് ആരെ ബാധിക്കുന്നതാണ്? 3 രാജ്യങ്ങളിൽ മതപീഡനത്തിന് ഇരയായി. ആ 3 രാജ്യങ്ങളുടെയും പ്രത്യേകത എന്താണ്? ആ 3 രാജ്യങ്ങൾ ഇസ്ലാമിക നിയമം ഒരു തരത്തിലല്ലെങ്കിൽ ഇസ്ലാമിക നിയമം നടപ്പിലാക്കുന്ന രാജ്യങ്ങളാണ്. ആ ഇസ്ലാമിക നിയമത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഇസ്ലാമിക നിയമപ്രകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബിംബാരാധകർ അടക്കമുള്ള അന്യ ഇതര മതസ്ഥർ ഇസ്ലാമിന് ഭീഷണിയാണ്, ദൈവത്തിന് എതിരാണ്, അതുകൊണ്ട് അവർ ശിക്ഷാർഹരാണ് എന്നാണ്.
ഇത് ഇതുകൊണ്ടാണ് മക്കയും മദീനയും അടക്കമുള്ള ക്ഷേത്രങ്ങൾ ആരാധനാലയങ്ങൾ പ്രവാചകൻ തന്നെ പിടിച്ചടക്കുകയാണ് ചെയ്തത്. അതെ, പിടിച്ചടക്കിയിട്ടത് മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇവരുടെ ഏറ്റവും വലിയ ആരാധനാ കേന്ദ്രങ്ങൾ എന്ന് പറഞ്ഞാൽ മക്കയും മദീനയും ഇവർ സ്ഥാപിച്ചതല്ല, ഇതര മതസ്ഥർ സ്ഥാപിച്ചിരുന്ന ആരാധനാലയങ്ങളെ പിടിച്ചെടുത്തുകൊണ്ട് തങ്ങളുടേതാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പിടിച്ചെടുത്തുകൊണ്ട് തങ്ങളുടേതാക്കി മാറ്റുകയും അവിടുത്തെ ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെട്ടവരെ നിരന്തരമായി പീഡിപ്പിക്കുകയും ചെയ്യുന്നവരാണ് അവർ. അതിൻ്റെ അതിൻ്റെ തെളിവ് എന്താണ്? സ്വാതന്ത്ര്യ സമരകാലത്ത് സ്വാതന്ത്ര്യത്തിന് ശേഷം ഈ പാർട്ടീഷൻ നടന്നു കഴിഞ്ഞപ്പോൾ എത്ര ശതമാനം ഹിന്ദുക്കളുണ്ടായിരുന്നു, എത്ര ശതമാനം സിഖുകാരുണ്ടായിരുന്നു, എത്ര ശതമാനം ക്രിസ്ത്യാനികളുണ്ടായി, ഇന്ന് എത്രയുണ്ട്? ആ കണക്ക് മാത്രം നോക്കിയാൽ മതി ഇന്ത്യയുമായിട്ട് താരതമ്യം ചെയ്യുക. ആ കണക്ക് നോക്കിയിട്ട് ഇന്ത്യയുമായി താരതമ്യം ചെയ്യും. അപ്പോൾ ഈ രീതിയിൽ പീഡിപ്പിക്കപ്പെടുന്ന മനുഷ്യർ ജീവനും സ്വത്തും നഷ്ടപ്പെട്ടുകൊണ്ട് അഭയം തേടി ഇവരെ ഒഴുമ്പോൾ അവർക്ക് തീർച്ചയായിട്ടും പൗരത്വം കൊടുക്കുന്നതിന് വേണ്ടി നിയമത്തിൽ ചില ഇളവുകൾ വരുത്തും എന്നുള്ളതാണിത്. അതെ, ഏത് മനുഷ്യനും ഇന്ത്യയിൽ വന്ന് 14 വർഷം താമസിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൗരത്വത്തിന് അപേക്ഷിക്കാം. ആ ചാനൽ അവിടെ ഉണ്ട്, അത് ദാറ്റ് ഈസ് ഓപ്പൺ ഫോർ ഓൾ. അത് 11 കൊല്ലോ 14 കൊല്ലമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ചുരുക്കി ഭേദഗതിയിൽ നിന്നാണ് എൻ്റെ ഓർമ്മ. ആ അതെന്തോ ആയിക്കോട്ടെ, ഇത്ര കൊല്ലം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കത് ചെയ്യാം. ആ ഡോർ ഇവിടെ ഓപ്പൻഡ് ആണ്, തുറന്നു കിടക്കുന്നുണ്ട്. ആ ചാനൽ ആർക്കും വേണ്ടി നിഷേധിക്കപ്പെട്ടിട്ടില്ല. ഇതൊരു പുതിയ ചാനല് ഈ പീഡിപ്പിക്കപ്പെടുന്നവർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. അതിന് രാഹുൽ ഗാന്ധി അടക്കമുള്ള ഇന്ത്യ കോട്ട് ഡോട്ട് ഇന്ത്യ സഖ്യം അല്ലെങ്കിൽ കുത്ത് ഇന്ത്യ സഖ്യം പറയുന്നത് എന്താണ്? അവർ പറയണത് വേട്ടക്കാരന് കൂടി ആ പരിഗണന കൊടുക്കണം എന്നാണ്. എരയോടൊപ്പം നിൽക്കുന്നു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് വേട്ടക്കാരന് വേണ്ടി സ്തുതിഗീതം പാടുന്നു, ഇവിടെയാണ് തെറ്റ്. ഇരയ്ക്ക് വേണ്ടിയിട്ടല്ല. ഇന്ത്യ ഗവൺമെൻറ്റും മോദിയും പറയുന്നത് ഇരയാക്കപ്പെടുന്നവൻ്റെ നീതി ഉറപ്പുവരുത്തുന്നതാണ്. ലോകത്ത് ധർമ്മം നടപ്പിലാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഏതൊരാളും ചെയ്യേണ്ടത്. ഇനി ഇരയ്ക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ തന്നെ ചൈനയിലെ ഉയ്ഗർ മുസ്ലിങ്ങൾക്ക് ഇത് കൊടുക്കണം എന്ന് ഇവർ വാദിക്കാത്തത് എന്താണ്? അത് കാരണം ചൈനയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് കിട്ടുന്ന പല ആനുകൂല്യങ്ങളും നിന്നുപോകും. ന്യൂസ് ക്ലിക്ക് നടത്താൻ പറ്റില്ല, ന്യൂസ് ക്ലിക്ക് നടത്താൻ പറ്റില്ല. അത് മാത്രമല്ലല്ലോ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്, ഒരു രാജ്യത്ത് ജീവിച്ചിരുന്ന് ഇവിടെ നിന്നുള്ള എല്ലാ ആനുകൂല്യങ്ങളും പറ്റിയതിന് ശേഷം പാകിസ്ഥാനവരെ എന്തെങ്കിലും വിമർശിക്കരുത്, വിമർശിച്ച അവർ ആറ്റംബവും വിട്ട് നമ്മെ ശരിപ്പെടുത്തുമെന്ന് പറയുന്ന ഹീനനായ ഒരുവനാണ് മണിശങ്കരയ്യർ. ആത്മാവിൽ ഹീനനാണ്. ഒരു രാജ്യത്തിൻ്റെ സംസ്കാരത്തിനും ആ രാജ്യത്തെ ജനതയുടെ ജീവിതത്തിൻ്റെ സുരക്ഷയ്ക്കും ഭീഷണി ഉയർത്തിക്കൊണ്ട് ആത്മാവിൽ ഹീനനായ ഒരു മനുഷ്യനാണ് അമൃത്സറിലേക്കൊക്കെ 8 സെക്കൻഡ് മതി ഇവിടെ വന്ന് ഇതൊക്കെ തകർന്നു പോകും എന്നാ പറയണത്. അങ്ങനെ പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ഭീഷണിപ്പെടുത്തുന്ന. പിന്നെ പാകിസ്ഥാൻ മുൻമന്ത്രി ഫവാദ് ചൗധരി രാഹുൽ ഗാന്ധിയെ പ്രശംസിക്കുകയും ചെയ്തു. രാഹുൽ ഗാന്ധിയെ ചൈനയിലെ മാധ്യമങ്ങൾ പ്രശംസിക്കുന്നു, പാകിസ്ഥാൻ പ്രശംസിക്കുന്നു. ദൗർഭാഗ്യവശാൽ പാകിസ്ഥാനും ചൈനയും ഇന്ത്യക്ക് അനുകൂലമായി നിൽക്കുന്ന രാജ്യങ്ങളല്ല എന്നുള്ളത് സുവിദിതമായ കാര്യമാണ്. അവരുടെ പ്രശംസയാണ് ഇവർക്ക് ആവശ്യം. അതിന് ഇല്ലേ, കരുണാകരൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അതാണ് കോൺഗ്രസ്സിൽ ഇതിപ്പോൾ ഏറ്റവും യോജിക്കുക. കരുണാകരൻ ഇത് അമ്മയുടെ ചാരിത്രത്തിനെതിരെ ജാരന്മാരെ കൊണ്ട് സാക്ഷി പറയിപ്പിക്കുന്നവരാണ്, ആ പ്രസംഗം റിപ്പോർട്ട് ചെയ്തവരിലൊരാളാണ് അങ്ങ് എന്ന് എനിക്കറിയാം. അങ്ങ് ഓർക്കുന്നുണ്ടല്ലോ, പുത്തിരിക്കണ്ടം മൈതാനത്ത് രാജിവെക്കുന്നതിന് മുമ്പ് എല്ലാവരെയും വിളിച്ചു കൂട്ടിക്കൊണ്ട് അന്നത്തെ എ ഗ്രൂപ്പുകാർക്കെതിരെ കരുണാകരൻ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു ആരോപണമാണ് അമ്മയുടെ ചാരിത്ര്യത്തിനെതിരെ ജാരന്മാരെ കൂട്ടുപിടിച്ച് അവരെ കൊണ്ട് സാക്ഷ്യം പറയിപ്പിക്കുന്നവരാണ് എന്ന് പറഞ്ഞില്ലേ. അത് യഥാർത്ഥത്തിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിൻ്റെ അനുചരവൃന്ദമായ സാം പിത്രോദയും പിന്നീട് മണിശങ്കരയ്യരുമാണ്. മണിശങ്കരയ്യർക്കെതിരെ നടപടിയില്ലല്ലോ, എന്ത് നടപടിയുണ്ട്? മണിശങ്കരയ്യർക്കെതിരെ ഒരു നടപടിയും കോൺഗ്രസ് എടുക്കുന്നില്ല. എന്തോ വലിയ നടപടി എടുക്കുക, അങ്ങനെ രാജിവെക്കുവോ? ഓവർസീസ് കോൺഗ്രസ്. ഓവർസീസ് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സംഘടനയല്ലേ, അതിൻ്റെ പ്രസിഡൻ്റായിട്ട് അങ്ങനെ വെച്ചിരുന്നു.
ചിലപ്പോൾ പൈസ പിരിക്കാൻ വേണ്ടി സൗകര്യത്തിന് ഏർപ്പെടാൻ ബി ജെ പിയുടെ ഏജന്റ് ആണോ എന്നാണ് എന്റെ സംശയം. അയ്യോ, അങ്ങനെ അദ്ദേഹം തുടർച്ചയായിട്ട് മണ്ടത്തരം പറഞ്ഞു. അല്ലല്ല, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യമുണ്ട്, മണ്ടത്തരം പറയുന്നവരുടെ കൂട്ടത്തിൽ മണ്ടത്തരം പറയുന്നവർ ബി ജെ പി ആണെങ്കിൽ ഏറ്റവും വലിയ ബി ജെ പി ഏജന്റ് രാഹുൽ ഗാന്ധിയാണ് നിങ്ങൾ സമ്മതിക്കേണ്ടി വരും. കാരണം വാ തുറന്നാൽ മണ്ടത്തരം അല്ലാതെ വേറെ ഒന്നും പറയില്ല. ആ മണ്ഡലത്തെ ന്യായീകരിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ന്യായീകരണ തൊഴിലാളികളുടെ ജോലി. ഈ സി എ ഒക്കെ വളരെ നേരത്തെ നടപ്പാക്കേണ്ടതായിരുന്നു. എന്താണെന്ന് വെച്ചാൽ 1971 നമ്മുടെ യുദ്ധം ഇന്ത്യയുടെ സത്യത്തിൽ ഈ ഹിന്ദു വംശഹത്യ കിഴക്കൻ ബംഗാളിൽ പാകിസ്ഥാൻ നടത്തുന്നുണ്ടായിരുന്നു. അതിനെതിരെയായിരുന്നു ബ്ലഡ് ടെലഗ്രാം എന്ന് പറഞ്ഞ പുസ്തകത്തിൽ 2.5 ലക്ഷം പേരെ കൊന്നൊടുക്കിയ കാര്യമൊക്കെ പറയുന്നുണ്ട്. അന്ന് തന്നെ വളരെ നേരത്തെ നടപ്പാക്കി, അത് 5-6 മാസമൊക്കെ വൈകിച്ച് മനേക്ഷ സമയമൊക്കെ ചോദിച്ച് മഴ പെയ്യുന്ന കാലത്ത് ഇത് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് യുദ്ധവും നീണ്ടുപോയി. അതിനനുസരിച്ചിട്ട് ഈ ഹിന്ദു വംശഹത്യം നീണ്ടുപോയി അവിടെ. അല്ല, അത് ഇപ്പോഴല്ല രാമാവിൻ്റെ തുടക്കം. സുഹറവർദി 1946 പ്രത്യക്ഷ സമരദിന ഡയറക്റ്റ് ആക്ഷൻ 4500 ഹിന്ദുക്കളെ കൊന്നു. അപ്പോൾ ബംഗാളിലെ ഹിന്ദുക്കൾ മുസ്ലിങ്ങളാൽ വധിക്കപ്പെടുക എന്നുള്ളൊരു സാധാരണ സംഭവം മാത്രമായിട്ടാണ് എനിക്ക് തോന്നാറുള്ളത് പലപ്പോഴും. കോൺഗ്രസ് അന്നൊക്കെ ചെയ്യേണ്ടിയിരുന്നതാണെന്നാണ് ഞാൻ ഈ പറയുന്നത്. ചെയ്തിട്ടില്ല, അവർ ചെയ്തില്ല, ചെയ്തിട്ടില്ല. അവിടെ നിന്ന് വരുന്നവർക്ക് കാരണം ജീവനും സ്വത്തും ജീവൻ കയ്യിൽ പിടിച്ച് ഉള്ളത് മുഴുവൻ ഉപേക്ഷിച്ച് ജീവന് വേണ്ടി ഓടി വരുന്നവർക്ക് പൗരത്വം കൊടുക്കുന്നതും അവരെ ഓടിച്ചു കൊണ്ടുവരുന്നവന് പൗരത്വം കൊടുക്കുന്നതും ഒന്നാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ തലക്കകത്ത് ആൾതാമസം ഇല്ല എന്ന് പറയേണ്ടി വരും. ഇവിടെ എന്തിനത് പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോയാ നിങ്ങളുടെ കാര്യം പോക്കാണ് കോയാ, ഞമ്മളുണ്ട് കോയാ, ഞമ്മളുണ്ട് കോയാ, ഞമ്മളുണ്ട് കോയാ എന്ന ഈ പാവപ്പെട്ട മുസ്ലിങ്ങളെ പറ്റിക്കുകയാണ് ഇവർ രണ്ടുപേരും. ഇവിടെ ആർക്കും ഒന്നും സംഭവിക്കും. എന്ന് മാത്രമല്ല 2022 ഒക്ടോബറിൽ ഇവിടെ ജയിലിൽ കിടന്ന ഈ പൗരത്വം ഈ വിസ കാലാവധിയൊക്കെ തീർന്നിട്ടും ഇവിടെ നിന്ന് ജയിലിലായ നൈജീരിയൻ പൗരൻ, നൈജീരിയൻ മുസ്ലിം, ഹൈക്കോടതിയെ സമീപിച്ചു. എന്നെ ഇനി ജയിലിലല്ല ഇടേണ്ടത്, ഡിപ്പോർട്ടേഷൻ വരെ ഡിറ്റൻഷൻ സെന്ററുകളിലാണ് ഇടേണ്ടതെന്ന് സി ഐ എ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതെന്താണ് ഇവിടെ നടപ്പാക്കാത്തതെന്നും ചോദിച്ച് ഹൈക്കോടതി പോയി. അപ്പോൾ ഇവിടുത്തെ സാമൂഹ്യക്ഷേമ വകുപ്പ് ഹൈക്കോടതിയിൽ എന്താണെന്നറിയോ പറഞ്ഞേ, ഞങ്ങളത് ഇവിടെ നടപ്പാക്കിയിട്ടുണ്ട്, ഡിറ്റൻഷൻ സെന്റേഴ്സ് ഉണ്ടെന്നാ പറഞ്ഞേ. ഉണ്ട് ഇവിടെ 2022 കൊല്ലത്തുണ്ട്, തൃശ്ശൂരും ഉണ്ട്, രണ്ട് സ്ഥലത്തുണ്ട് ഡിറ്റൻഷൻ സെന്ററുകളുണ്ട്. എന്നിട്ടാണ് കോയാ നിങ്ങളുടെ കാര്യം പോക്കാണ് കോയാ, നിങ്ങളുടെ കാര്യം പോക്കാണ് കോയാ, നിങ്ങളെ നമ്മളെ രക്ഷിക്കാൻ കോയാ, നിങ്ങളെ നമ്മളെ രക്ഷിക്കാൻ കോയാ എന്നും പറഞ്ഞ് നടക്കുന്നത്. അത് ഒന്നുകിൽ അവർക്കത് മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ രണ്ടു കൂട്ടരും മനസ്സിലായിട്ടും മനസ്സിലാകില്ല എന്ന് ധരിക്കണം എന്തോ ഒന്നുണ്ട് അതിനകത്ത്. അപ്പം അതുകൊണ്ട് സി എ എ നടപ്പിലാക്കി കഴിഞ്ഞു എന്നുള്ളത് നേരത്തെ ആയതാണ്. ഇനി ഇതിനെതിരെ കേസുണ്ടെന്ന്, കേസ് വരട്ടെ, കോടതി വരട്ടെ, കോടതിയിൽ വന്ന് കേസ് നടക്കട്ടെ. ഇനി ഇതിന് കേസ് വന്നാൽ തന്നെ പാർലമെന്റിന് വേറെ നിയമം ഉണ്ടാക്കാമല്ലോ. അതല്ല, ഇത് ശരിക്കും കഴിഞ്ഞ ദിവസം ജയശങ്കർ പറഞ്ഞല്ലോ, ഈ വിദേശകാര്യമന്ത്രി, ഞങ്ങൾക്ക് വിദേശ പേടിയൊന്നുമില്ല, ഇവിടെ വരാൻ അവകാശമുള്ളവർക്ക് ഇവിടെ വരാം. അല്ലാത്തൊരു വരണ്ട, അല്ലാത്തൊരു വരണ്ട. ഇന്ത്യയുടെ വിദേശ നയം ഇന്ത്യ സെൻട്രിക്കാണ് ഇപ്പോൾ. അതാണ്, മുമ്പ് ഇന്ത്യയുടെ വിദേശ നയം ഒന്ന് യൂറോ സെൻട്രിക്കാണ് അല്ലെങ്കിൽ റഷ്യ സെൻട്രിക്കായിരുന്നു, അതെ, സോവിയറ്റ് യൂണിയൻ സെൻട്രിക്കായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, ഇന്ത്യയുടെ വിദേശ നയം ഇന്ത്യ സെൻട്രിക്കാണ്. ഇന്ത്യക്ക് പ്രയോജനം ഉണ്ടാകുന്നതിന് പ്രാമുഖ്യം കൊടുക്കുകയും ഒപ്പം ലോകത്തിലെ മനുഷ്യവംശത്തിന് എതിരാകാതിരിക്കുകയും ചെയ്യുന്ന തരത്തിൽ. പക്ഷേ ഈ കേജ്രിവാളിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച പോലെ തന്നെ അമേരിക്ക സി ഐ എക്ക് എതിരെയും സംസാരിച്ചിരുന്നു. അവരവിടെ മറ്റേ ട്വിൻ ടവർ തകർത്ത അനുഭവമൊക്കെ വെച്ചിട്ടും. അല്ലല്ല, അവരെ അവിടെ നിരോധിച്ചിട്ടുണ്ട്, അവരങ്ങനെ ഓപ്പൺ ചെയ്തിട്ടൊക്കെ അല്ല. അവർ ഓപ്പൺ ചെയ്തിട്ടില്ല, അവർ കൊടുക്കുന്നില്ല, ഗൾഫ് രാജ്യങ്ങൾ കൊടുക്കുന്നില്ല. അല്ല, ഇനി അത് മാത്രമല്ല, വേറൊരു കാര്യവും കൂടിയുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഹൂവറുടെ പുസ്തകം, ഹൂവറെ കുറിച്ചുള്ള പുസ്തകം, എഡ്ഗാർ ഹൂവറെ കുറിച്ചുള്ള പുസ്തകം അദ്ദേഹമാണല്ലോ. അതിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, വൈറ്റ് അമേരിക്കൻ നാഷണലിസത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ്
അമേരിക്കയുടെ എല്ലാ സംവിധാനങ്ങളും നിലനിൽക്കുന്നതെന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പിന്നെ എങ്ങനെ ശരിയാകാനായിട്ടാണ്? എന്നിട്ടാണ് അമേരിക്ക നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി വരുന്നത്? എന്തായാലും ഉത്തർപ്രദേശിൽ പത്രിക കൊടുത്ത് അടുത്ത ദിവസം ഈ സംഗതി വന്നിരിക്കുന്നു വാർത്ത. മറ്റേ CIA നടപ്പാക്കി. അത് ഔദ്യോഗികമായിട്ട് പറയുകയാണ്. ഇതുകൊണ്ട് എന്തെങ്കിലും പരിക്കുണ്ടാവുന്നെങ്കിൽ പരിക്കുണ്ടായിക്കോട്ടെ, അതുകൊണ്ട് ഒരു പരിക്കും ഉണ്ടാകാൻ ധ്രുവീകരണം ഉണ്ടാവുമെന്നും പ്രതിപക്ഷം പറയുകയാണെങ്കിൽ അത് ഉണ്ടായിക്കോട്ടെ. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഒരു നിയമം നടപ്പിലാക്കിക്കഴിഞ്ഞാൽ, അതൊരു പാർലമെൻറ്റ് പാസ്സാക്കിയ ഒരു നിയമം നടപ്പിലാക്കിക്കഴിഞ്ഞാൽ ധ്രുവീകരണം എന്ന് ഇവർ പറയുന്നത് എന്താണ്? പിന്നെ ആരും ഇവർ പറയണത് നിയമം നടപ്പിലാക്കി 400 കിട്ടിയാലേ നമ്മൾ എന്തൊക്കെ നടപ്പാക്കും എന്ന് ഹിമന്ത ബിശ്വ ശർമ്മ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് മധുര കൃഷ്ണ ജന്മഭൂമി, അയോധ്യ പോലെ അവിടെ പണിയും, മറ്റേതൊക്കെ മാറ്റിയിട്ട് ഗ്യാൻവാബി ഒക്കെ മാറ്റി പാക് അധീന കശ്മീർ പിടിച്ചെടുക്കും, തിരിച്ച് പിടിച്ചെടുക്കും. കോൺഗ്രസ് അതിനൊന്നും വേണ്ടി ഒന്നും ചെയ്തില്ല. എന്നിട്ട് ഇങ്ങനത്തെ മറ്റേ മധുര ക്ഷേത്രം, ഗ്യാൻവാബി, POK, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നടപ്പാക്കും. ഇനി മധുര ക്ഷേത്രം രാമൻ അത് കണ്ടിട്ടുണ്ടല്ലോ, ഞാനും കണ്ടിട്ടുണ്ട്. എന്തിനാണ് ആ ക്ഷേത്രത്തിൻ്റെ പകുതിയിൽ ഒരു പള്ളി? അല്ല, കാരണം മുസ്ലിങ്ങൾ ഇവിടെ വരുന്നതിന് എത്രയോ നൂറ്റാണ്ട്, ഷാഹി മസ്ജിദ് അല്ല, എത്രയോ സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് മധുരയിലെ ശ്രീകൃഷ്ണൻ്റെ സാന്നിധ്യം പ്രസിദ്ധമാണല്ലോ, ഹിന്ദുക്കളുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണല്ലോ, നമ്മുടെ പുരാണത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും ഭാഗമാണല്ലോ, അത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണല്ലോ. ആ ക്ഷേത്രം നശിപ്പിച്ചുകൊണ്ട് അതിൻ്റെ പകുതി പിടിച്ചെടുക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അതിനൊരു ഉത്തരം കിട്ടണ്ടേ? എന്തിനു വേണ്ടിയായിരുന്നു അതിൻ്റെ പകുതി പിടിച്ചെടുക്കുന്നത്? ഇവർക്ക് വേറൊരു ക്ഷേത്രം സ്ഥാപിക്കുക നിങ്ങൾ, അതെ, അല്ലെങ്കിൽ വേറൊരു മോസ്ക് നിങ്ങൾ ഉണ്ടാക്ക്, ആരും എതിർക്കുന്നില്ലല്ലോ. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ നിലനിൽക്കുന്ന ഒരു ആരാധനാലയം തകർത്ത് അത് പിടിച്ചെടുത്ത് അത് ക്ഷേത്രമാക്കണം എന്നുള്ളത് പ്രവാചകൻ്റെ കാലം തുടങ്ങിയുള്ള തെറ്റായ തീരുമാനമാണ്. ആ തെറ്റായ തീരുമാനം തിരുത്തപ്പെടട്ടെ. ഇത് ശരിയോ തെറ്റോ ഇതിനെക്കുറിച്ച് ഇവർ പറയട്ടെ. ഞാൻ അവരുടെ ആരാധനാലയങ്ങൾക്കെതിരെ അല്ല, ആരാധനാലയങ്ങളായിക്കോട്ടെ, അവർക്ക് ഇന്ന സ്ഥലം എന്ന് പറഞ്ഞൊരു സ്ഥലമില്ല, അവർക്ക് എവിടെ വേണമെങ്കിലും ചെയ്യാം. എന്നിട്ട് ഈ കേസിലൊക്കെ വെറുതെ സർവേ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോഴേ ഹൈക്കോടതി ഈ സ്ഥലങ്ങളിലൊക്കെ അയോധ്യ പോലെ തന്നെ സർവേ നടത്തു, ശാസ്ത്രീയ സർവേ നടത്തു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴും രാധാകൃഷ്ണൻ പറഞ്ഞ പോലെ ഇവർ സുപ്രീം കോടതിയിൽ പോയി സ്റ്റേ ചെയ്തിരിക്കുക. ഒന്നും ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞത്, സുപ്രീം കോടതിയിൽ പോയി കണ്ട് സ്റ്റേ ചെയ്യും. ഞാൻ ചോദിക്കട്ടെ, എന്തിനാണ് ഇവർക്ക് അന്ന് അധികാരമുണ്ട്? ആ അധികാരം ഉള്ള സ്ഥിതിക്ക് ഇവർക്കൊരു പള്ളി പണിയണമെന്നുണ്ടെങ്കിൽ വിശാലമായ ഒരു പള്ളി പണിയാമായിരുന്നല്ലോ. അത് പണിയാതെ നിലവിലുള്ള കൃഷ്ണ ജന്മസ്ഥാനത്ത് മധുരയിൽ തന്നെ ഇത് വേണം എന്ന ദുർവാശി എന്തിനാണ്? അതെന്തിനാണ്? എന്തിനാണ് ആ ക്ഷേത്രം പണിതുകൊണ്ട് അവിടെ ഒരു പള്ളി മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഇങ്ങനെ ആവശ്യപ്പെട്ട ഇതൊക്കെ വകവെച്ച് കൊടുക്കുന്നവരുണ്ടായിരുന്നു രാധാകൃഷ്ണൻ. അല്ല, അതുകൊണ്ട് കാര്യമായില്ലല്ലോ, അതുകൊണ്ട് കാര്യമായില്ല. എൻ്റെ ചോദ്യം ഇതിനെന്തിനാണ് ഇവരെ ഇവിടെ ഇവർ പള്ളി പറയുന്ന പണിയുന്നതിന് ആരും എതിർക്കുന്നില്ലല്ലോ, എതിർത്തിട്ടില്ല. പക്ഷേ ഇവർക്ക് വേണ്ടത് എവിടെയെല്ലാമാണോ ഹൈന്ദവ സംസ്കാരത്തിൻ്റെ അടിവേരുകളുള്ളത് ആ അടിവേരുകൾ തകർത്തുകൊണ്ട് അവിടെ പള്ളി വേണം, ആ അടിവേരുകളാണ് പള്ളി വേണ്ടത് എന്നുള്ള ദുശ്ശാഠ്യമുണ്ട്. ആ ദുശ്ശാഠ്യം നടക്കില്ല ഇന്ത്യയിലെന്നാണ് മോദി പറയുന്നത്. അതാണ് ഈ CIA നടപ്പാക്കിയിരിക്കുന്നു എന്ന് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞതിൻ്റെയും അർത്ഥം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.